പ്രലോഭനം. എന്തിന്, കലാശക്കൊട്ടിന് പോലും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം സ്ഥാനാർത്ഥി ഒറ്റക്കേറ്റെടുക്കണം. മറുപടി പറയണം. പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടും സമരം ചെയ്തും ജീവിച്ച ഒരുപാട് സഖാക്കന്മാരെ മാറ്റി നിർത്തി എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ. പാർട്ടി കളിച്ചത് എന്റെ കുടുംബം വെച്ച. പക്ഷെ എനിക്ക് എന്റെ കുടുംബം കഴിഞ്ഞ പാർട്ടി ഉള്ളൂ. ഈ കുടുംബം എന്ന് പറയുമ്പോ അതിൽപ്പെട്ട ഒരാളാണല്ലോ ഈ കെ സി ചാക്കോ. ഭാര്യ പിതാവിനോടുള്ള കൂറാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ കാണിച്ചത്? ഇല്ല സഖാവ്, ഇത് പറയാൻ ഇനിയൊരു അവസരം കിട്ടുന്നതല്ല. 86 ഓർമ്മയുണ്ടോ സഖാവേ? അന്ന് കേരം തിങ്ങും കേരള നാട് കെ ആർ ഗോമതി ഭരിക്കൂ എന്ന് അണികളെ പറഞ്ഞു പഠിപ്പിച്ചതിന് ശേഷം അവര് ജയിച്ചപ്പോ വെട്ടി നിരത്തിയില്ല. അന്ന് കേരളത്തിന് നഷ്ടമായത് ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി മാത്രമല്ല, ഒരു ചരിത്രം കൂടിയാ. ഇന്ന് സഖാവ് അജിതയെ പോലൊരു നേതാവിനെ വെട്ടി നിരത്തിയതിന്റെ പ്രതിഷേധമാണ് ഈ തിരിച്ചടി എന്ന് മനസ്സിലാക്കാൻ ആദ്യം ഇ കെ ജി സെന്ററിൽ നിന്ന് പാർട്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം. നീ എന്താ പാർട്ടിയെ ചോദ്യം ചെയ്യണം? ചോദ്യം ചെയ്യുന്നവരാണ് സഖാവ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. ഇത് പറഞ്ഞ ഞാനല്ല, മാർക്സ്. എന്നിട്ടും എന്താണ് സഖാവെ പാർട്ടിക്ക് ചോദ്യങ്ങളോട് ഇത്ര അസഹിഷ്ണുത? പറയട്ടെ. വീട്ടിൽ കഴിക്കാനുണ്ടോന്ന് ചോദിച്ചിട്ടല്ല സഖാവെ, അഞ്ചു പേർക്കുള്ള പൊതിച്ചോറ് കെട്ടിവെക്കാൻ ഞങ്ങൾ അമ്മയോട് പറയാറ്. സർക്കാർ ആശുപത്രിയില് ആ അഞ്ചു പൊതിച്ചോറിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷയുണ്ടല്ലോ, അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയ കമ്മ്യൂണിസം. ഒരുപാട് പ്രതീക്ഷകളുണ്ട് സഖാവെ ജനങ്ങൾക്ക് ഈ പാർട്ടിയിൽ. ഏതെങ്കിലും ഒരു ആശയത്തിന് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പ്രസ്ഥാനത്തിനാണ്. കാരണം ഇത് ജനങ്ങളുടെ പാർട്ടിയാണ്, ജനങ്ങളുടെ പ്രസ്ഥാനമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഒരുക്കങ്ങൾ ഇവിടെ തിരുനക്കര മൈതാനിൽ നടക്കുകയാണ്. അതിന്റെ ആവേശം നമുക്ക് അണികളോട് തന്നെ ചോദിക്കാം. ഇതുകൊണ്ടൊരു പരിപാടി ഇനി കോടയത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകില്ല. ആദ്യഘട്ടത്തിൽ 14 മന്ത്രിസഭയായിരിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. സത്യപ്രതിജ്ഞ അടക്കമുള്ള ചടങ്ങുകൾക്ക് ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് ശേഷം കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ കെ സി ചാക്കോ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഖദറിട്ട നാൾ മുതൽ ഞാൻ സ്വപ്നം കണ്ടതാണിത്. തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി വിജയിക്കുക, ആ വിജയത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം നേതാവായി പാർട്ടിയുടെ അമരത്ത് ഞാൻ ഉണ്ടാവുക, ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. എന്നാൽ സ്വപ്നത്തെക്കാൾ മധുരമായ ചിലത് ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ ഒരവസ്ഥയിലാണ് ഞാനിപ്പോ. ഇപ്പോ ഈ നിമിഷം ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി ഞാനായിരിക്കും. അല്ല, ഞാനാണ്. കാരണം ഞാൻ ഇന്ന് ഒരു വല്യപ്പച്ചനാണ്. അതിനേക്കാൾ സന്തോഷം, അതിനേക്കാൾ മധുരം എന്റെ ആയുസ്സിൽ മറ്റൊന്നിനും നൽകാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ഞാൻ ഇന്ന് ഇവിടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും എന്റെ രാജി പ്രഖ്യാപിക്കുകയാണ്. എന്റെ 14 വയസ്സിൽ തിരുനക്കര മൈതാനിയിൽ വെച്ച് ആദ്യമായി ജോർജ് സാറിന്റെ പ്രസംഗം കേട്ട അന്ന് മുതൽ 56 ഞാൻ ഈ പാർട്ടിയോടൊപ്പമായിരുന്നു. എന്റെ എല്ലാം ഈ പാർട്ടിയായിരുന്നു. പക്ഷെ ഇനി എന്റെ ആയുസ്സിൽ ബാക്കിയുള്ളത് അത് എത്ര ദിവസങ്ങളാണെങ്കിലും എത്ര മണിക്കൂറുകളാണെങ്കിലും അതെന്റെ കുടുംബത്തിന് വേണ്ടിയായിരിക്കും. പക്ഷെ സാർ, ഇങ്ങനെ എന്റെ ജോയ് തോമസേ, ഇതെന്റെ വിടവാങ്ങൽ പ്രസംഗമാണോ? ഇന്നെങ്കിലും താൻ എന്നൊന്ന് വെറുതെ വിട്. പണ്ട് എനിക്കൊരു 56 മോഡൽ ഫിയറ്റ് ഉണ്ടായിരുന്നു. ഒരു കുര്യാക്കോസേട്ടനായിരുന്നു അതിന്റെ ഡ്രൈവർ. പിന്നീട് അദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ കൊച്ചുമകനുമാണ് വണ്ടി ഓടിക്കുന്നത്. നല്ല സ്പീഡാ. ഫിയറ്റ് മാറി പിന്നെ അംബാസഡർ വന്നു. അംബാസഡർ മാറി ഇപ്പോ ഇന്നോവ ക്രിസ്റ്റ. നല്ല പെർഫോമൻസാ. പക്ഷെ ഞാൻ മാത്രം മാറിയില്ല. മാറണ്ടേ? മാറണം, മാറിക്കൊടുക്കണം. പടിയിറങ്ങുകയാണ്. പക്ഷേ എന്നെ ഞാനാക്കിയ പാർട്ടിയെ അനാഥമാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നുമല്ല ഞാൻ. പാർട്ടിക്ക് ആവശ്യമുള്ളപ്പോ ഒരു ഉപദേശകനായി നിങ്ങളുടെ ഒക്കെ മൂത്ത സഹോദരനായി ഞാനുണ്ടാവും എന്റെ മരണം വരെ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ,
കേരള രാഷ്ട്രീയത്തിൽ വേറെ ഏത് നേതാവിന് കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു യാത്ര? പടിയിറങ്ങുന്നതിന് മുമ്പ് ഞാൻ പാർട്ടിക്ക് മുമ്പിൽ വെച്ച, പാർട്ടി ഏകകണ്ഠമായി അംഗീകരിച്ച എന്റെ ആ നിർദ്ദേശം വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കേരളത്തിന്റെ 16-ാമത് മുഖ്യമന്ത്രി. ഇനി പുതുയുഗമാണ്, പുതിയ തലമുറയുടെ കാലമാണ്. മറ്റെല്ലാ താല്പര്യങ്ങളും മറന്ന്, എല്ലാം മറികടന്ന് കഴിവുള്ളവർ മുന്നോട്ട് വരും. ബട്ട് സർ, 56-ാം വയസ്സിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിരമിക്കുന്നു, 40-ാം വയസ്സിൽ സച്ചിനും 31-ാം വയസ്സിൽ ഉസൈൻ ബോൾട്ടും വിരമിച്ചു, 70-ാം വയസ്സിലെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ. പുതിയ തലമുറ വരും, എല്ലാം ശരിയാകും. I'm not